എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെർജിനിറ്റിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്, വെർജിൻ ആണോ വെർജിൻ അല്ലേ എന്നുള്ള ഒരു കാര്യം. കുറേ പേരൊന്നും ചോദിക്കൂല, കുറേ പേരൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്, ആർ ഈ എ വെർജിൻ. ഞാൻ നിങ്ങളോടും ചോദിക്കണം, പക്ഷെ നിങ്ങൾ ആരും എന്നോട് കമൻറ്റ് ഇടേ നിങ്ങൾ വെർജിൻ ആണെന്ന് പറയണ്ട. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, കുറേ പേർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് വെർജിൻ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടാത്ത സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു കുറവ് കാരണമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ റിലേഷൻഷിപ്പിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഓക്കെ, നിങ്ങൾ ഒരു ബന്ധത്തേക്ക് കടക്കുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ഇതേപോലെ കമൻറ്റ് ചോദിച്ചോ, എങ്ങനെ ഒരു വെർജിൻ ആണെന്ന് തിരിച്ചറിയാൻ പറ്റും, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യോ, പിന്നെ ഈ വെർജിനിറ്റിയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് അതിനെക്കുറിച്ചോ, അങ്ങനെ കുറേ കമൻറ്റ്സ് ഉണ്ട്. നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ള റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ട്രസ്റ്റാണ്. ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. ഇപ്പം നിങ്ങളെ പാർട്ട്ണർ പറയുവാണ് വെർജിൻ ആണ് എന്നുണ്ടെങ്കിൽ അത് വെർജിൻ ആയിരിക്കും, അങ്ങനെ വിശ്വസിക്കണം. വെർജിൻ അല്ല എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അല്ലാതെ നിങ്ങളുള്ളിൽ ഇങ്ങനെ ഇത് കുറേ സംശയം വെച്ച് നിങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെർജിൻ ആണോ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ല സുഖകരമായിട്ട് പോകത്തില്ല. അവിടെ ഇവിടെയൊക്കെ എന്നും ഒരു സംശയം നിലനിൽക്കണോണ്ടാണ് ഈ ഒരു ചോദ്യമുള്ളത്, ഇവൾ വെർജിൻ ആയിരുന്നോ വെർജിൻ അല്ലേ എന്നുള്ളത്. നിങ്ങൾ ഒരാളിപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കേണ്ടത് നിങ്ങൾ വെർജിൻ ആണോ ചോദിച്ചാൽ ഞാൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിച്ചേ പറ്റൂ, അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഉത്തരം. അത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ നമ്മളെ ചോയ്സാണ്. അപ്പോൾ ട്രസ്റ്റാണ് മെയിൻ. ഇനി ഓക്കെ, ഇതിൽ കണ്ടുപിടിക്കാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെർജിനിറ്റി അല്ലെങ്കിൽ വെർജിൻ എന്നുള്ള വാക്ക് വന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഈ വെർജിൻ വെർജിനിറ്റി എന്ന് പഴയ കാലത്ത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അന്ന് കാലത്ത് വെർജിൻ അല്ലെങ്കിൽ വെർജിനിറ്റി എങ്ങനെ പറയാമെന്നറിയോ, ഒരു ആണ് പുരുഷ ഒരു സോറി ഒരു പുരുഷൻ ഒരു സ്ത്രീയ് ഒരു തരത്തിലുള്ള ടച്ചിങ് ഇല്ല, സ്കിസ്സില്ല, ഹഗ്ഗില്ല, അങ്ങനെ ഒരു തരത്തിലുള്ള ഫിസിക്കൽ ടച്ചോ ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരാളെ മാത്രമേ ആ കാലത്ത് വെർജിൻ ആണ് എന്ന് പറയത്തുള്ളൂ. ഇപ്പോൾ എങ്ങനെയാണ് വന്ന് 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 നമ്മൾ ഓരോ ജനറേഷൻ മാറി മാറി ഇപ്പോൾ വെർജിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്താൽ മാത്രമേ ആൾ വെർജിൻ അല്ലാതെ ആവുള്ളൂ. അല്ല, സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പെനിസ് വെജൈനിലോട്ട് ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ ആ ഒരാൾ വെജൈ വെർജിൻ അല്ല എന്ന് പറയത്തുള്ളൂ. പക്ഷേ ഇപ്പോഴും പഴയ ആഫ്രിക്ക പോലെയുള്ള ചില ആഫ്രിക്കയുടെ പല പല സ്ഥലത്ത് പണ്ട് ഗ്രീക്ക് കാലത്ത് എങ്ങനെയാണോ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സൗകര്യത്തിനാണ് പിന്നെ ഇങ്ങനെ ഓരോ ജനറേഷൻ മാറി മാറി ഇത്രയിൽ വരെ എത്തിയത്. ഈ പണ്ട് കാലത്തെ പോലെ അല്ലെങ്കിൽ ഇപ്പോഴും ആഫ്രിക്കയിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന പോലെ ഒരു ടച്ച് പോലുമില്ല, ഹഗ് കിസ് പോലുമല്ല, അങ്ങനത്തെ ഒരു കാലമാണ് ഇപ്പം നിലനിൽക്കുമെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കണം, എത്ര പേരിതിൽ വേർജിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് കൈപോക്കാൻ പറ്റും? അതൊന്ന് ആലോചിച്ച് നോക്കി നോക്കാം. ഓക്കെ, വീഡിയോ ഒക്കെ കിടക്കണേക്കാളും മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. എന്നെയും നമ്മുടെ ചാനലിനെയൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇടുന്ന വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ എൻ്റർടൈനിങ് ആണ് ഫണ്ണാന്നൊക്കെ തോന്നുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ പഴയ കാലത്തൊക്കെ ഇങ്ങനെ തമാശ പോലെ കഥ പോലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡിൽ നോക്കും ബ്ലഡ് ഉണ്ടോയെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിന് ശേഷം ബ്ലഡ് വന്നാൽ മാത്രമേ ആ ആൾ വെർജിനായിട്ട് കണക്ക് കൂട്ടുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പല പല തമാശ കിട്ടുന്നു. പക്ഷേ ഇപ്പോഴും പലവരെയും കോൺസെപ്റ്റ് അതാണ്, നമ്മൾ ആദ്യമായിട്ടൊരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ ബ്ലഡ് വരണം, ബ്ലഡ് വന്നില്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി വെർജിനല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ബ്ലഡ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈമൻ ബ്രേക്കേജ്, പെൺകുട്ടികളുടെ കന്യാചർമ്മം എന്ന് പറയും ഹൈമൻ ബ്രേക്കേജ് സംഭവിക്കുമ്പോഴാണ് ഈ ബ്ലഡ് വരുന്നത്. അത് എന്ന് വെച്ചാൽ ചിലവർക്ക് ഹൈമൻ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലവർക്ക് തിക്ക് ആയിരിക്കും, ചിലവർക്ക് ഭയങ്കര ഇലാസ്റ്റിക്, അങ്ങനെ പല പല രീതിയിലായിരിക്കും ഹൈമൻ ഉണ്ടായിരിക്കുക. ഇതിൻ്റെയൊക്കെ പല രീതിയിലാണ് ഇങ്ങനെ പെനിസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ബ്ലഡ് വരണം, അതെല്ലാവർക്കും വരണമെന്ന് ഒരു നിർബന്ധമില്ല. പല കുട്ടികൾ പെൺകുട്ടികൾ ഈ ഹൈമൻ ഇല്ലാതെ ജനിക്കുന്നുണ്ട്, ഓക്കെ, ഈ കന്യാചർമ്മം ഇല്ലാതെ ജനിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് ഒരിക്കലും ബ്ലഡ് വരത്തില്ല. അതിൻ്റെ അർത്ഥം അവർ വെർജിൻ അല്ല എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഭയങ്കര എക്സ്ട്രാ കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ഉള്ള കുട്ടികളാണ്. ഡാൻസ് ആയിക്കോട്ടെ, എയറോബിക്സ് ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ പല പല ആക്ടിവിറ്റീസിലുള്ളവരാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന, അങ്ങനത്തെ ജിം എയറോബിക്സ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ഹൈമൻ മുമ്പേ പൊട്ടിപ്പോയിട്ടുണ്ടാവും. അതേപോലെ ഭയങ്കരമായിട്ട് പനി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരാം, അങ്ങനെ വരുമ്പോഴും ഈ ഹൈമൻ ബ്രേക്കേജ് സംഭവിക്കും. അങ്ങനത്തെ ഒക്കെ കുട്ടികൾക്ക് ഒരിക്കലും ഈ ഒരു ബ്ലഡ് വരത്തില്ല, അങ്ങനെ ആ ഒരു സമയത്ത് ബ്ലഡ് വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ട് വെർജിനിറ്റി എന്നുള്ള ഒരു അടിസ്ഥാനം ഈ ഹൈമൻ ബ്രേക്കേജിൽ സംഭവിക്കേണ്ടതല്ല, അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് വന്നാൽ
ഇത് നല്ല ആ വെർജിനിറ്റി നമ്മൾ തീരുമാനിക്കേണ്ടത്. വെർജിൻ ആണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, വെർജിൻ ആണോ എന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണെങ്കിൽ ആൺകുട്ടികളിൽ വെർജിനിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇതുവരെ സയന്റിഫിക്കലായിട്ട് പറ്റോ ഇല്ലേന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പെൺകുട്ടികളുടെയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അവർ അവരെ പരിശോധന കാര്യങ്ങൾ പല പല ടെസ്റ്റിൽ കൂടെ അങ്ങനെ അങ്ങനെ ഹൈമൻ്റെ ഇതും അതുമൊക്കെ വെച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് അവർ കണ്ടെത്തലാണ്. പക്ഷെ ഇതിനൊക്കെ പോകണ ആവശ്യം എന്തിനാണ്? ഈ വേർജിൻ ആണോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പാർട്ട്ണറിനെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ടുപിടിച്ചല്ലേ, അപ്പോൾ ആളുടെ വാക്കല്ലേ വിശ്വസിക്കേണ്ടത്? ഇനി നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഒരുപാട് പേർക്ക് ശരിക്കും വേർജിൻ അല്ലാത്തവരുണ്ടെന്ന് ഞാൻ പറയാം. ഈ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്ത്, അവർക്ക് അറിവില്ലാത്ത പ്രായത്തിൽ എത്രയോ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യണം, അവർക്ക് വെർജിനിറ്റി ഉണ്ടായിരിക്കും ഇല്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇപ്പം ഭയങ്കര ഡീപ്പായിട്ട് ഒരാളെ സ്നേഹിച്ചു, നല്ല കല്യാണമൊക്കെ കഴിക്കുന്ന ഉറപ്പായിട്ട് അങ്ങനെ അവർ സെക്സിൽ ഏർപ്പെട്ടു, ആ കുട്ടീനെ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തെങ്കിലും കാരണത്തിൽ അത് വേർപിരിഞ്ഞു, അപ്പോൾ ആ കുട്ടി വെർജിൻ ആയിരിക്കില്ല. അതേപോലെ അറിവില്ലാത്ത പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചു, വേർജിനായിരിക്കില്ല. അപ്പം ആ കുട്ടികൾക്ക് ഈ ഒക്കെ ഒരു കാരണം കൊണ്ടാണോ ഇനി കെട്ടാൻ പോണ ആളിന് എന്ത് വിചാരിക്കും, അതിങ്ങനെ പ്രശ്നം? ഈ ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. അവർ കേൾക്കും, അവർ പറഞ്ഞു ആണെങ്കിൽ നിങ്ങളത് ശാന്തപൂർവ്വം കേൾക്കണം. നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക, വേർജിനാണോ അല്ലേ എന്നൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുക. അല്ലാതെ ഒരിക്കലും അതൊരു ആയുധമാക്കി മാറ്റരുത്. ഇതേപോലെ ഈ ഒരു സാഹചര്യത്തിലും കുട്ടികളുടെ വേർജിനിറ്റി പോകാൻ നല്ല ചാൻസാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേർജിനിറ്റി വേർജിൻ ആണോ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇനി ഓക്കെ ഫസ്റ്റ് നൈറ്റിൽ ഇപ്പോൾ കുറേ തട്ടിപ്പും നടക്കുന്നുണ്ട്. ഫസ്റ്റ് നൈറ്റിൽ ബ്ലഡ് വരാൻ വേണ്ടി മാർക്കറ്റിൽ കുറേ സാധനം അവൈലബിൾ ആണ്. ഹൈമൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലഡ് പൊടിയണ പോലത്തെ ഒക്കെ പല സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളെ പറ്റിക്കാം. നിങ്ങളപ്പോൾ അപ്പോഴാണ് നിങ്ങൾ ശരിക്കും പറ്റിക്കപ്പെടാൻ പോകുന്നത്, ഇങ്ങനത്തെ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ചത്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയുണ്ട്, ഈ ഹൈമെന്നുള്ളത് തുന്നിക്കെട്ടാൻ പറ്റും. മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടെ ഈ ഹൈമെന്നുള്ളത് ഈ കന്യാചർമ്മം കെട്ടിയാക്കി ഒരു ശരിക്കൊരു വേർജിൻ പോലെ ആക്കാനും പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അതും നിങ്ങൾ കരുതണം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ഹൈമൻ ബ്രേക്കേജ് സംഭവിക്കാൻ വേറൊരു കാരണം കൂടി റീസൺ ആവും. മാസ്റ്റർബേറ്റ് ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിൽ, മാസ്റ്റർബേഷനൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതേപോലെ ഹൈമൻ ബ്രേക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. അത് പോസിബിലിറ്റി ഏറ്റവും കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻറ്റേർണലി സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇൻറ്റേർണലി സ്റ്റിമുലേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വജൈനയിൽ ഫിംഗറിങ് ചെയ്യുക, ഫിംഗർ ഇടുക, അല്ലെങ്കിൽ വേറെ വജൈനയിൽ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഹൈമൻ ബ്രേക്കേജ് സംഭവിക്കും. അങ്ങനെ ഒരു ഒരു കാരണമായിരിക്കുക. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്കറിയാം പീരിയഡ്സിൻ്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നത് മെനസ്ട്രൽ കപ്പാണ്. അത് എല്ലാം കൊണ്ടും മെനസ്ട്രൽ കപ്പാണ് ഇപ്പോൾ ഈ നല്ലത്. അവരുടെ ഹൈജീൻ ആയിക്കോട്ടെ, പിന്നെ അവരുടെ കംഫർട്ട് ലെവൽ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് മെനസ്ട്രൽ കപ്പ്. മിക്കവാറും കുട്ടികൾ അതാണ് യൂസ് ചെയ്യുന്നത്, ഈവൻ ഞാനും അതാണ് മെനസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജലിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്ത് മെനസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്നവർക്കും ഇതേപോലെ തന്നെ ഹൈമൻ ബ്രേക്കേജ് സംഭവിക്കും. അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ആ കുട്ടി വെർജിൻ അല്ല എന്നല്ല അർത്ഥം വരുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് വേണ്ട സാധനം ലവ് ആൻഡ് ട്രസ്റ്റാണ്. ഈ ലവ് ആൻഡ് ട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അതിനൊരു റിലേഷൻഷിപ്പ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ ലസ്റ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒരു കാം എന്ന് പറഞ്ഞ സംഭവം വരുമ്പോൾ മാത്രമാണ് ഈ വേർജിനിറ്റിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിലൊരു സംശയം വരുമ്പോഴാണ് ഇത്രയും കുറേ വേർജിനിറ്റിക്ക് ഇത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിൽ ലവിലും ട്രസ്റ്റിലും മെയിനായിട്ട് ഉറച്ചു നിൽക്കണം. നിങ്ങളെ പങ്കാളിനെ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ തിരിച്ചും അവരും നമ്മളോട് ആ ഒരു വിശ്വസ്തത അവർക്കും പുലർത്താൻ പറ്റുള്ളൂ. നമ്മൾ അവരെ വെറുതെ ഇങ്ങനെ പല കാരണം കൊണ്ട് സംശയിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ തെറ്റിലോട്ട് പോകും. നമ്മൾ അവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലവരാണെങ്കിൽ, ഞാൻ പറയുവാണ് കുറേ മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരും ഉണ്ടാവും, നമ്മൾ എത്രയൊക്കെ സ്നേഹിച്ചും എത്രയൊക്കെ വിശ്വസിച്ച് കഴിഞ്ഞാലും തിരിച്ച് നമ്മളോട് ഒരു 1% പോലും നീതി പുലർത്താത്തവരുണ്ടാവും. പക്ഷേ ഒരു നല്ല സ്ത്രീയാണ് നല്ല പുരുഷനാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ സ്നേഹത്തിനും വിശ്വാസത്തിനും അവരും 100 അല്ലെങ്കിൽ 101% തിരിച്ച് നിങ്ങളോടും കാണിക്കും. അതുകൊണ്ട് ഒരിക്കലും വേർജിനിറ്റിക്ക് നിങ്ങൾ ഒരിക്കലും പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ചോദിച്ചറിയിപ്പോൾ അവർ പറയുവാണ് യെസ് ഐ എം എ വേർജിൻ എന്ന് പറഞ്ഞാൽ അതാണ് സത്യം എന്ന് വിശ്വസിക്കുക, അല്ലാന്നാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുക, കാര്യം തിരക്കുക, നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തുടർന്ന് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വേർജിനിറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ പ്രാങ്ക് ഉണ്ട്, ഫണ്ണുണ്ട്, ഗെയിംസ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്, ഇതേപോലെ അവയർനെസ് ടോക്ക് ഉണ്ട്, ഹെൽത്ത് പരമായിട്ടുള്ള ബ്യൂട്ടി അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ടാറ്റാ.